എല്ലാവർക്കും ക്രിക്കറ്റ് ഡെയിലി മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ടൂർണമെന്റിലെ പ്രാഥമിക ഘട്ടത്തിലും സൂപ്പർ ഫോറിലും അത്ഭുത പ്രകടനത്തോടെ മുന്നേറിയ ശ്രീലങ്ക ഒടുവിൽ ഞായറാഴ്ച നടന്ന കലാശപ്പോരിൽ പാകിസ്ഥാനെ 23 റൺസിന് തകർത്ത് തങ്ങളുടെ 6th ഏഷ്യാകപ്പ് കിരീടത്തിൽ മുത്തമിട്ടു. ഫൈനലിൽ ശ്രീലങ്ക ഉയർത്തിയ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 147 റൺസിന് ഓൾ ഔട്ടായി. 4 വിക്കറ്റ് വീഴ്ത്തിയ പ്രമോദ് മധുഷാനും 3 വിക്കറ്റ് വീഴ്ത്തിയ വാനിന്ദോ ഹസ്രംഗയുമാണ് പാകിസ്ഥാനെ തകർത്തത്. അർദ്ധ സെഞ്ചുറി നേടിയ മുഹമ്മദ് റിസ്വാനാണ് ഇത്തവണയും പാകിസ്ഥാന്റെ ടോപ്പ് സ്കോറർ. 49 പന്തുകൾ നേരിട്ട റിസ്വാൻ 1 6 4 4 അടക്കം 55 റൺസ് എടുത്ത് പുറത്തായി. ഫൈനലിൽ ശ്രീലങ്ക ഉയർത്തിയ 171 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാന് വേണ്ടി ഇത്തവണയും ക്യാപ്റ്റൻ ബാബർ അസമിന് തിളങ്ങാനായില്ല. 6 പന്തിൽ നിന്ന് 5 റൺസ് മാത്രമെടുത്ത ബാബറിനെ 4th ഓവറിൽ പ്രമോദ് മധുഷാനാണ് മടക്കിയത്. തൊട്ടടുത്ത പന്തിൽ ഫക്കർ സമാനെയും മധുഷാൻ മടക്കി. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ലങ്ക ഭാനുക രജപക്സിയുടെ അർദ്ധ സെഞ്ചുറി മികവിൽ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 170 റൺസ് എടുത്തു. 6th വിക്കറ്റിൽ ഒന്നിച്ച രാജപക്സ വാനിന്ദോ ഹസ്രംഗ സഖ്യം ലങ്കയെ 100 കടത്തി. ഇരുവരും കൂട്ടിച്ചേർത്ത 58 റൺസാണ് ലങ്കൻ ഇന്നിംഗ്സിന്റെ നട്ടെല്ലേ. 21 പന്തിൽ നിന്ന് 1 6 5 4 അടക്കം 36 റൺസ് എടുത്ത ഹസ്രംഗയെ പുറത്താക്കി ഹാരിസ് റൌഫാണ് ഈ കൂട്ടുകെട്ട് പൊളിച്ചത്. എന്നാൽ പിന്നാലെ ക്രീസിലെത്തിയ ചാമിക കരുണരത്നയെ കൂട്ടുപിടിച്ച് ഭാനുക രജപക്സ ലങ്കൻ സ്കോർ ഉയർത്തി. 54 റൺസാണ് ഈ സഖ്യം ലങ്കൻ സ്കോറിലെത്തിച്ചത്. ഇതിൽ 14 പന്തിൽ നിന്ന് 14 റൺസായിരുന്നു കരുണരത്നയുടെ സംഭാവന. പാകിസ്ഥാനു വേണ്ടി ഹാരിസ് റൌഫ് 3 വിക്കറ്റ് വീഴ്ത്തി. 4 ഓവറിൽ 40 റൺസ് വിട്ടുകൊടുത്ത നസീം ഷാക്കി 1 വിക്കറ്റ് മാത്രമേ ലഭിച്ചുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.